ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും നടുവിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. വീടെന്ന ആഗ്രഹം സ്വപ്നം മാത്രമായി തുടരുകയാണ് വെള്ളനാട് സ്വദേശി ദീപയ്ക്ക്. ഏവരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ലാതെ ഒരമ്മയും രണ്ടു മക്കളും അന്തി ഉറങ്ങുന്നത് ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ്. ലൈഫ് പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചിട്ടും വീട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വെള്ളനാട് ചാങ്ങ സ്വദേശി ദീപ. ഭർത്താവ് ഉപേക്ഷിച്ച ദീപയും രണ്ടു മക്കളും വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ് വീട്. കുടുംബത്തിന് ദീപ വീട്ടുജോലിക്ക് പോയി കൊണ്ടുവരുന്ന തുക തികയാതെ പോകുന്നു. മഴ പെയ്തു കഴിഞ്ഞ ചോർന്നൊലിക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ മക്കളുടെ പുസ്തകങ്ങളും വീട്ടുസാധനങ്ങളും നനയുന്ന അവസ്ഥയിലാണ്. ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മകൻ 7ാം ക്ലാസ്സിലും മകൾ 10ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളും പ്രദേശവാസികളും നാട്ടുകാരും വീട് പുതുക്കിപ്പണിയാൻ പണം നൽകിയതാണ്. എന്നാൽ ദീപയുടെ ഭർത്താവിന്റെ അമ്മ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നു. വളരെയധികം ദുരിതത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ നിന്ന് ദീപയ്ക്കും കുടുംബത്തിനും ആനുകൂല്യം ലഭിച്ചതാണ്. എന്നാൽ ദീപയുടെ ഭർത്താവിന്റെ അമ്മയുടെ പേരിലാണ് വസ്തു. ഇവർ വീട് വയ്ക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ദീപയുടെ മറുപടി. ഞാനും എൻ്റെ രണ്ട് മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു വിധ സുരക്ഷിതത്വവും ഈ ഭവനത്തിലില്ല. രാത്രി ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങുവാനോ അടച്ചുറപ്പെന്ന് പറയുന്നതില്ല. ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഭവനത്തിലുള്ളത്. പിന്നെ ഒരാഴ്ചയായി മകൻ സ്കൂളിൽ പോകുന്നില്ല, ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾ ഇതിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ പേർക്കാണ് ഈ വസ്തു ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ലൈഫ് പദ്ധതിയിൽ നിന്ന് വീട് അനുവദിച്ചിട്ടും കൂടെ ഞങ്ങൾക്ക് തരില്ല എന്നാണ് അവർ തീർത്തും പറയുന്നത്. ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കാനാണ് അവർ പറയുന്നത്. മണ്ണിടിഞ്ഞ് വീണാലും വീടിടിഞ്ഞ് വീണാലും അവർക്ക് സാരമില്ല, എങ്ങനെയായാലും ഞങ്ങൾ ഇറങ്ങിക്കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ ഇതിലൊന്ന് ഒരു ഇതുണ്ടാക്കി ഞങ്ങൾക്കൊരു വീട് എങ്ങനെയെങ്കിലും നൽകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് ഇടാനായിട്ട് പലരും സ്കൂളിലന്ന് പി ടി എ പ്രസിഡന്റും പള്ളിയിലുള്ളവരും പലരും വന്ന് ശ്രമിച്ചെങ്കിലും അവരെല്ലാവരും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ തടയാണ് ചെയ്തത്. ഇവിടെ യാതൊരുതമായ ഷീറ്റോ ടാർപോണിനോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എത്രയോ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ആൾക്കാർ വീണ് മരിക്കുന്നു, അതുപോലെയൊന്നും ഞങ്ങളും കണക്കാക്കിക്കോളും എന്നാണ് പറയുന്നത്. ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് 16 വർഷമായി. അന്ന് മുതലേ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുതിയ വീട് വയ്ക്കാൻ കരുതിയാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ ആദ്യം കുറച്ചേ ഉള്ളുവായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 50,000 രൂപ കൊടുത്താണ് ഈ ഫ്രണ്ട് ഇത്രയും ഇങ്ങനെ കെട്ടിവെച്ചത്. അപ്പൊ അവരിങ്ങനെ വീട്ടിലുള്ളവർ വന്നപ്പം ചോദിച്ചപ്പം പറഞ്ഞ് അത് ഞങ്ങൾ തൽക്കാലത്തേക്ക് കെട്ടിയതാണ്, ഞങ്ങൾ വീട് ഉടനെ വെക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിലാണ് ഓരോ രാത്രിയും ഭയത്തോടെ ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഇനിയെങ്കിലും ഇവർക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ കഴിയണം. എത്രയും വേഗം അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. തനിമ വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുജിയോടൊപ്പം അഞ്ജലി.